വിശുദ്ധ വേദപുസ്തകത്തിൽ രണ്ട് പുനരുത്ഥാനങ്ങളുണ്ട്. വെളിപാട് പറയുന്നു ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യമാണ്. ആരാണ് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരായി തീരുന്നത്? വിശ്വാസം ത്യജിക്കാതെ കർത്താവിന്റെ വചനത്തിൽ നിലനിന്ന് വിശ്വാസത്തെ കാത്തുസൂക്ഷിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിച്ചവർ കർത്താവ് വിശുദ്ധന്മാർ. ജീവനോടിരിക്കുന്നവർ ക്രിസ്തുവിലാണ് ജീവിക്കുന്നതെങ്കിൽ റോമക്കിഴലേഖനം 8:1 പറയുന്നു, ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയില്ല. അങ്ങനെ ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, ക്രിസ്തുവിൽ ആയിരിക്കുന്ന ഒരു വ്യക്തി യേശു വരുമ്പോൾ അവൻ ഉയർത്തിൽ നിൽക്കും. അതാണ് ഒന്നാമത്തെ പുനരുത്ഥാനം. ക്രിസ്തുവിൽ മരിച്ച മുമ്പ് ഉയർത്തിൽ നിൽക്കും. ജീവനോട് ശേഷിക്കുന്ന നാം അവരോടുകൂടെ കർത്താവ് എതിരേൽക്കാൻ മറുരൂപരാക്കപ്പെട്ട് ഒരു ഉൾപ്രാവണം സംഭവിച്ച് കർത്താവ് സംഘടിക്കപ്പെടുവാൻ ഇടയായിത്തീരും. മരിച്ചവരിൽ ശേഷമുള്ളവർ രണ്ടാമത്തെ പുനരുത്ഥാനത്തിനെ അവർ എഴുന്നേൽക്കുകയുള്ളൂ. അത് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിലായിരിക്കും. അവർ എഴുന്നേൽക്കുന്നത് ശിക്ഷാവിധിക്ക് വേണ്ടിയാണ്, നരകത്തിലേക്ക് പോകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരായി തീരുവാൻ വിശ്വാസം ത്യജിക്കാതെ വചനത്തെ മുറുകെ പിടിച്ച് ഭക്തിയോടെ നാം ജീവിക്കണം.